மலையாளி என்னும் மண்ணின் கூட்டாளி என்னும் அதிருகளில்லா மதிலுகளில்லா ஸ்நேகத்தேராளி மண்ணான ஜீவன் மண்ணிலான ஜீவன் பொன்னின் விலகல் கொய்தெடுத்தொரு ஸ்வர்க்கம் தீர்க்கும் ஞான் இவிடொரு ஸ்வர்க்கம் தீர்க்கும் സംസ്ഥാന കലാലയ കർഷക പ്രതിഷ്ഠയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് എൻ്റെ ഇരിക്കുക റോഷൻ ബോർഡ് നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നിങ്ങളെപ്പോലെ തന്നെ 2008 കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ച് ഇപ്പോൾ MSW സോഷ്യൽ വർക്ക് വരെ പഠിച്ച് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ ഉപയോഗിക്കുന്ന റോഷൻ ബോർഡ് അപ്പോൾ നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംശയങ്ങൾക്ക് നിരൂപണം ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് ഈ കർഷകദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ റോഷൻ ബോളിനെ നിങ്ങളെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ നമ്മുടെ ഈ മാതൃ വിദ്യാലയത്തിൽ ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുക. ഈ മേഖലയിലേക്ക് എന്താണ് വന്നത്? ഞാൻ നിങ്ങളെ പോലെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഇതിലേക്ക് വന്നതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കണ്ട്, ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞല്ലോ. അതായത് നിങ്ങളെ പോലെ തന്നെ ഞാനും ഈ സ്കൂളിൽ പഠിച്ചതാ. പണ്ട് ഇങ്ങനത്തെ സ്കൂളല്ലായിരുന്നു, നമ്മുടെ കുഞ്ഞു സ്കൂളായിരുന്നു, ഓടിട്ട സ്കൂളായിരുന്നു. അതിനുശേഷം ഞാൻ 3rd class പഠിക്കുമ്പോഴാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. അന്നും നിങ്ങളെ പോലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഈ സ്കൂളില്. ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ഈ സ്കൂളിലെ ബാങ്ക്വേഴ്സിത്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു കൃഷിയെ കുറിച്ചൊക്കെ. അന്ന് മുതലേ ഞങ്ങള് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഏറെക്കുറെ 10-20 ഗ്രൂപ്പായിട്ട് ഞങ്ങൾ തിരിക്കുന്നിട്ട് പുറകിൽ മൊത്തം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ കൃഷി തുടങ്ങുക. പിന്നെ നന്നായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാല് 6rd class വെച്ച. 6rd classിലാണ് ശരിക്കും സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. കൃഷിക്ക് പുറമെ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ് 3rd year PSW സോഷ്യൽ വർക്ക് പഠിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ പോയ സമയം കിട്ടും കൃഷി ചെയ്യാൻ? ഇത്രയും സമയം മതി കൃഷി ചെയ്യാൻ? അത്രയും സമയം മതി. എന്താ ഇത്തിരി സമയമൊന്നും വേണ്ട കൃഷി ചെയ്യാനായിട്ട്? സ്വന്തമായിട്ട് ഒരു മുളക് ചെടി നടാൻ എന്തോ ഒരു സമയം വേണം. ഇച്ചിരി സമയം പോലെ നമുക്ക് പഠിത്തത്തോടൊപ്പം തന്നെ ഈ കൃഷി ഒക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാരൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് അവാർഡൊക്കെ കൊടുത്ത് ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ.